പ്രിയമുള്ളവരെ, അമ്മയോടൊപ്പം എട്ടാം ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 3:33. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, ദൈവഹിതം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവരെല്ലാവരും എൻ്റെ അമ്മയും സഹോദരിയും ആണെന്ന് ഈശോ പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഈശോയുടെ ആഗ്രഹം പോലെ തന്നെ, ഈശോയുടെ അമ്മയെ പോലെ തന്നെ, ഈശോയുടെ സഹോദരനും സഹോദരിയും അമ്മയും ഒക്കെ ആകുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ അമ്മയും ഈ അമ്മയും സഹോദരും അവിടെ ഈശോയെ കാണാൻ ചെന്നപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ പറയുകയാണ്, നിൻ്റെ അമ്മയും സഹോദരനും വെളിയിൽ നിന്നെ കാണാൻ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ വചനമാണ് ഇത്. ആരാണ് എൻ്റെ അമ്മയും സഹോദരും? ദൈവവചനങ്ങൾ അത് അനുസരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാരോ അവരെല്ലാവരും എൻ്റെ അമ്മയും സഹോദരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണെന്ന് ഈശോ പറയുകയാണ്. പ്രിയമുള്ളവരെയും, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഈശോ ദൈവ സ്വർഗീയ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ സ്വർഗത്തിന് ഇഷ്ടം പോലെ ഇഷ്ടമാവുകയും സ്വർഗത്തിൻ്റെ ഹിതം നിറവേറുവാൻ അമ്മയെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് കൽപ്പനകളനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തിയ പരിശുദ്ധ അമ്മയാണെന്നും ആ അമ്മയിലാണ് പരിശുദ്ധാത്മാവ് ഒന്ന് വസിച്ചതെന്നും നമുക്ക് എല്ലാവർക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മളെല്ലാവരും. ആ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഒന്ന് വസിക്കുവാൻ തക്കവണ്ണം അത്രയേറെ ഒരുങ്ങി കൽപ്പനകളനുസരിച്ച് ജീവിച്ച മറ്റൊരു സ്ത്രീയെ മറ്റൊരു ആളെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല ഒരിക്കലും. അതാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോ ഇവിടെ പറയുകയാണ്, പരിശുദ്ധ അമ്മയെ പോലെ നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയെ പോലെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ, ദൈവഹിതപ്രകാരം ജീവിക്കുവാണെങ്കിൽ, സ്വർഗത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ, നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയെ പോലെ എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ആകുമെന്ന് ഈശോ നമുക്കിവിടെ ഉറപ്പ് നൽകുകയാണ് ഈ വചനങ്ങളിലൂടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവവചനങ്ങളൊക്കെ നമ്മൾ വായിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചില ലൗകിക വ്യഗ്രതകളും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും നമ്മളിലൊക്കെ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകാതെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ് ഇവയൊക്കെ സംഭവിക്കുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പോലെ നല്ല ഉടമയാകുവാൻ, പക്ഷേ അമ്മയെ പോലെ ഈശോയുടെ അമ്മയും സഹോദരനും ഒക്കെ ആകുവാൻ വചനങ്ങളൊക്കെ അത് കേൾക്കുകയും നമ്മൾ വായിക്കുകയും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ പ്രിയപ്പെട്ടവരാകുന്നത്. അല്ലാതെ നമ്മുടെ ജീവിതത്തെ മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് പോലെ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ഒക്കെ അവരിൽ കടന്നുകൂടിയും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. അങ്ങനെ ആകുന്നവരെ നല്ല ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലൗകിക ആഗ്രഹങ്ങൾ, ജീവിത വ്യഗ്രതകൾ, മദ്യപാനം, വ്യഭിചാരം, ഫലശൂന്യങ്ങളായ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ആ മേഖലകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ദൈവവചനത്തെ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ
ഈശോയുടെ അമ്മയും സഹോദരനും സഹോദരിമാരും ഒക്കെ ആകുവാനും നമുക്കും ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധമ്മയെ പോലെ ഈശോയുടെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ആകുവാൻ തക്കവണ്ണം ഈശോയെ അങ്ങയുടെ വചനങ്ങളൊക്കെ അനുസരിക്കുവാനും അങ്ങയുടെ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയെ 13-ാം അധ്യായത്തിൽ 15-ാം വചനങ്ങളിലൂടെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു, ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് തുറക്കണമേ, ഞങ്ങളുടെ ചെവികളെ കേൾവിയുള്ളതാക്കി മാറ്റണമേ, ഞങ്ങളുടെ കണ്ണുകളെ കാഴ്ചയുള്ളതാക്കി മാറ്റണമേ, ഞങ്ങളുടെ വിവേകത്തെ ജ്ഞാനത്തെ പക്വതപ്പെടുത്തി തരണമേ. വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ തുറന്ന് ഞങ്ങളുടെ ജ്ഞാനങ്ങളൊക്കെ തുറക്കപ്പെടുവാനും അത് വായിച്ച് മനസ്സിലാക്കി ഹൃദയങ്ങളിലേക്ക് ഗ്രഹിച്ച് പശ്ചാത്താപമെന്ന കൃപ ഞങ്ങളിലേക്കുണ്ടായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ അനുദപിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ ക്ഷമിക്കുവാനും ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ രോഗ അവസ്ഥകളെയും നിർവീര്യമാക്കുവാനും ഈശോയെ, അങ്ങയുടെ വചനങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുമാർ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ, പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. കാത്തിടണേ, കൂടെ നടന്നിടണേ,
സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ.